പറയുന്ന ഒരു കൂട്ടർക്ക് സ്വാഭാവികമായി മറ്റു രണ്ട് മതങ്ങൾ ശത്രുക്കളാവുന്ന നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഒന്നാം ശത്രു മുസ്ലിം രണ്ടാം ശത്രു ക്രിസ്ത്യാനിങ്ങനെ മൂന്നാം ശത്രു ആയത് നിങ്ങളെ അഭിപ്രായത്തിൽ ലീഗിന്റെ അഭിപ്രായത്തിൽ എന്താ ജമാ ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ എന്താ കമ്മ്യൂണിസ്റ്റ് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് മാക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനും അയക്കുന്ന കറുപ്പാ എന്താ ഹർൽ മാക്സി പറഞ്ഞിട്ടുള്ളത് മതത്തെക്കുറിച്ച് എന്താ പറഞ്ഞേ ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം നിശ്വാസമാണ് മതം ആ മതം കറുപ്പുമാണ് മനുഷ്യനും അയക്കുന്നതൊക്കെ വലിയ കൂട്ടിയതാ ആ മതം കറുപ്പുമാണ് നാലായത്തുണ്ട് അതിൽ ഒടുവിൽ താഴത്തവരെ ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാ ആണ് മതം തന്നെ നിശ്വാസമാണ് മതം മൂന്നും വിട്ട് നാലാമതം ഇങ്ങനെ ആ മതം കറുപ്പുമാ എന്റെ നാട്ടിലുണ്ട് നോമ്പിനി ചായ കുടിച്ച് അണക്കണ്ടെടുത്താൽ ഓന്റെ ന്യായം എന്താ അറിയോ കുറിയാലുണ്ട് എന്താ കുറിയാലുണ്ട് കുലു നിങ്ങൾ തിന്നോളി കുടിച്ചോളിന്നാ അത് നോൽപ്പിന് തിന്നാൻ കുടിച്ചാൽ ഉള്ളതല്ല മൂപ്പര് നോൽപിന് അങ്ങോട്ട് എടുത്ത് എന്നതുപോലെയാ ഇവര് പറയാൻ കാർ മാക്സ് പറഞ്ഞിട്ടുണ്ട് കാർൽ മാക്സ് പറഞ്ഞിട്ടുണ്ട്

കറുപ്പ് അധികം കഴിച്ചാൽ അതാണ് വർഗീയത മതം അധികമായാൽ അതാണ് വർഗീയത അല്ലാതെ മതത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല മഹാനായ ലനിൻ റഷ്യ അടക്കി ഭരിക്കുന്ന സമയം അദ്ദേഹം ഭൗതിക അഞ്ചു വയസ്സുള്ള കുട്ടി ഗ്രാമത്തിൽ നിന്ന് കത്ത് എഴുതി ലെനിന് എന്താ കത്ത് മഹാരോഗത്തിനടിമയ കുട്ടി ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങേ ഒന്ന് കാണണം സമയം അനുവദിക്കുകയല്ല ലെനിൻ ചെയ്തത് അങ്ങോട്ട് പോയി കുട്ടിയുടെ അടുത്തേക്ക് കുട്ടിയോട് ഒരുപാട് ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് കുട്ടിയെ തലോടി തിരിച്ചു പോരാൻ വേണ്ടി എണീറ്റപ്പോ ലെനിൻ്റെ ചെറുവിരൽ പിടിച്ചു ആ കുട്ടി എന്നിട്ട് ലെനിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ കൂടെയുള്ളവർ ഞെട്ടി പോയി ലോകം കണ്ട വലിയ കമ്മ്യൂണിസ്റ്റ് ഭൗതികവാദി അതോടെ ഒരു കുട്ടി ചോദിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഒരു നിമിഷാർത്ഥം സംശയിച്ചില്ല ലെനിൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ആ കുട്ടിക്ക് വേണ്ടി ചോദ്യം ചെയ്യപ്പെട്ടു ലെനിൻ എന്താ പറഞ്ഞത് ലെനിൻ ആ കുട്ടി കടുത്ത ദൈവവിശ്വാസിയാണ് ആ വിശ്വാസം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആത്മവിശ്വാസം ആ കുട്ടിക്കുണ്ട് ആ ആത്മവിശ്വാസത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് പറഞ്ഞത് മറ്റപ്പനിങ്ങനെ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മതത്തിനെതിരാണ് ഷാജിന്റെ പ്രസംഗം ഞങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് എന്താ ഷാജി പ്രസംഗിച്ചത് നിങ്ങൾ ലീഗ് നകന്നാൽ ദീനും നകന്ന പോലെയാണ് നിങ്ങൾ ലീഗ് നകന്നാൽ ദീനും നകന്ന പോലെയാണ് അതിനുമുമ്പ് വേറെ പ്രസംഗിച്ചു ഓനാ ഞാൻ നേരത്തെ പറഞ്ഞ കല്ലായി എന്ന തമ്മാടി അവനാ പറഞ്ഞത് എന്താ പറഞ്ഞത് മകൻ പിണറായി വിജയന്റെ മകൻ വീണയാണ് മുഹമ്മദ് റിയാസ് കല്യാണം അതുകൊണ്ട് അത് പറഞ്ഞാതി ഈ തമ്മാടി ആ ലീഗിന്റെ തമ്മാടിയോടെ ഒരു ചോദ്യം തന്റെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് ആണെന്നെങ്കിൽ ആ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യന്റെ പേര് ജിന്നയാണെങ്കിൽ ആ ജിന്നയുടെ ഭാര്യ മുസ്ലിം അല്ല അത് അയാൾ നടത്തിയത് പാർസിയായ ഒരു പെണ്ണിനെയാണ് ജിന്ന കല്യാണം കഴിച്ചത് ജിന്നയുടെ മകളുടെ ആത്മകഥയിലുണ്ട് എടുത്ത് വായിക്ക് വായിക്ക് ജിന്നയുടെ മകള് യു എസിലാണ് പിന്നീട് ജീവിച്ചത് അവര് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ക്രിക്കറ്റ് കാണാമെന്നൊക്കെ ചരിത്രത്തിൽ ഞാൻ വായിച്ചു അടുത്ത കാലം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൊണ്ട അവര് ആ ക്രിക്കറ്റ് കണ്ടെ ഇപ്പൊ അടുത്ത വർഷ അടുത്ത കാലത്താണ് മരിച്ചത് ജിന്നയുടെ മകൾ ആ ജിന്നയുടെ മകളുടെ കഥ എടുത്ത് വായിക്കും കഴിച്ചത് പാർസിയായ പെൺകുട്ടിയാണ് ഇസ്ലാമല്ല പറ ഇസ്ലാമല്ലോട് കടപ്രമാൻ കല്ലായി പ്രസംഗിക്കുമ്പളെ ഇത്തിരി ദൂരെയാണ് വീട് രണ്ടു ആൺകുട്ടികളാ ഒന്നാമത്തെ ആൺകുട്ടി കല്യാണം കഴിച്ചത് അറിയോ മലയാള മനോരമന്റെ മുമ്പിൽ താമസിക്കുന്ന പോത്തൻ ജോസഫിന്റെ മകള് ലീഗ് രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു സ്ത്രീയെ പറ ലീഗിന്റെ നേതാവ് ഈ അഹമ്മദ് സാഹിബ് കല്യാണം കഴിച്ചാര കഴിച്ചാര സാഹിബിന്റെ മകൻ കല്യാണം ഒരു പറ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ സൈനബ എന്റെ ഭർത്താവിന്റെ പേര് അബുല്ലാസ് ഈസ് നോട്ട് എ മുസ്ലിം മുസ്ലിം ആയിരുന്നില്ല ഇവിടെ കൊണ്ട് മുസ്ലിമാരി ഇറാഖിന്റെ വൈസ് പ്രസിഡന്റ് ഈസ് നോട്ട് എ മുസ്ലിം ക്രിസ്ത്യൻ ആകാശത്ത് കാണുന്നില്ലല്ലോ ആകാശത്ത് കാണുന്ന ആ സാധനത്തിന്റെ പേരെന്താ ചന്ദ്രൻ അതിന്റെ അറബി എന്താ കമർ ഒന്ന് അറബിയാണ് ഒന്ന് മലയാളാണ് ചന്ദ്രൻ ഹിന്ദുവിന്റെ പേരാണ് കമർ മുസ്ലിമിന്റെ പേരാണ് രണ്ട് നാട്ടിലെ ഭാഷന്റെ പ്രശ്ന സുന്ദരൻ അതിന്റെ അറബി അറബി എന്താ ജമീൽ ജമീൽ ഉണ്ട് ആ ഒരു എന്ന് അബുല്ലാസ് ഈസ് നോട്ട് എ മുസ്ലിം ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ യുദ്ധമായിരുന്നു ബദർ യുദ്ധം ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം പ്രിയപ്പെട്ട പ്രവാചകന്റെ മകൾ സൈനബാർ അല്ലി അള്ളാഹു പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചത് എന്താന്നറിയോ പടച്ചവനെ ആരാണ് നാളെ നേരം പുലർന്നാൽ അനാഥരാവുക എന്റെ പിതാവ് മരിച്ചാൽ ഞാൻ അനാഥനാവും എന്റെ ഭർത്താവ് മരിച്ചാൽ എന്റെ കുട്ടികൾ അനാഥരാവും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു നിലനിൽപ്പിന്റെ യുദ്ധം പതിനാറ് സാഹിബികൾ എണ്ണം തെറ്റി അതിന്റെ വെന്നാലെ കൂടാൻ കണ്ട തിരുത്തിക്കാളി ആയിരത്തി കണക്കിന് പിന്നെ അമുസ്ലിങ്ങൾ യുദ്ധം ജയിച്ചു മലക്കുകൾ പോലും ദൈവദൂതന്മാർ പോലും ദൈവത്തിന്റെ പ്രതീതികൾ ഇറങ്ങി എന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം അബുല്ലാസ് കൊല്ലപ്പെട്ടില്ല നബിയും കൊല്ലപ്പെട്ടില്ല അബുലുകാരനായി പിടിക്കപ്പെട്ടു കൊണ്ടുപോയി പ്രവാചകന്റെ മകളെ താമസിക്കുന്നത് മക്കയിൽ ഒരു കുടിലിൽ കൊടുക്കണം അടിമകളെ മോചിപ്പിക്കണം അടിമകളില്ല കഴുത്തിൽ ഒരു മാലയുണ്ട് ആ മാല അയച്ച് മദീനയിലേക്ക് കൊടുത്തയച്ചു ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോ മോചന ദ്രവ്യങ്ങൾ മുന്നോട്ട് വെക്കുക അബുല്ലാസ് എന്ന പേര് വിളിച്ചപ്പോ മകൾ സൈനബ കൊടുത്തയച്ച തൈലബ കൊടുത്തുമ്പിലേക്ക് നീക്കി വെച്ചപ്പോ പൊട്ടി പൊട്ടിക്കരഞ്ഞു പ്രവാചകൻ കരയാനുള്ള കാരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും തന്റെ കൂടെ നിന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമ ഇറാ ഗുഹയിൽ നിന്ന് ദൈവവുമായി സംവദിക്കുമ്പോ ആരും കാണാതെ ഒരുപാട് ഉയരമുള്ള കുന്നിന്റെ മുകളിലേക്ക് മട്ടുച്ചതേരത്തും പാതിരാത്രിയിലും നടന്നു വന്ന് തനിക്ക് ഭക്ഷണം പ്രിയപ്പെട്ട മലക്ക് എന്ന ദൈവവചനം പറയാൻ വിളമ്പിത്തോ പേടിച്ച് വരച്ചു വന്നപ്പോ സ്നേഹത്തിന്റെ കുളിര് കൊണ്ട് കെട്ടിപ്പിടിച്ച് പ്രവാചകന്റെ കുളിര് മാറ്റിയ മൂടിപ്പതച്ച പ്രവാചകൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പ്രണയിച്ച കീജ ആ ഖബീജ

പ്രസംഗത്തിൽ മാസങ്ങൾ പറയാ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കേണ്ട കാര്യം എന്താ ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റിൽക്ക് അനുകൂലമായി കൈപൊക്കിയവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇയാളെ ചൂണ്ടലും പറപ്പിക്കലും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാടെ കുത്തിരിക്കോ ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ നോക്കി ഇയാളെ പ്രസംഗിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാടെ ഇല്ല പക്ഷേ അയാൾ പറഞ്ഞത് ശരിയാ ഒരു ചരക്കട കുത്തിരിക്കണ്ട് അയാളെ പേരെന്താ അറിയോ ബഷീർ അലി തങ്ങൾ വീഡിയോ തരും വീഡിയോ തരും എല്ലാവർക്കും കാട്ടി കൊടുക്കണ്ട കാട്ടിക്കൊടുക്കണ്ട കാട്ടി കാട്ടിക്കൊടുത്താന്ന് എന്റെ കയ്യിലുണ്ട് കൊളായി പറഞ്ഞിട്ട് കൊടുത്ത് പോകൂലൂത്ത് ലൂത്ത് നബിന്റെ സമുദായത്തിന് അറിയോ ലീഗും ജമാഅത്തും ഒക്കെ നബി സ്വവർഗരതിയുടെ നാടായിരുന്നു പ്രവാചകന് വഴിയിറക്കാൻ വന്ന സുന്ദരായ മലക്കുകളെ കണ്ടപ്പോ പ്രാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആ നാട്ടുകാർ വന്നപ്പോ നബി പറഞ്ഞത് എൻ്റെ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ ഇത് ദൈവത്തിന്റെ പ്രതീതികളാണ് കേട്ടില്ല വളച്ചപ്പൻ ലൂത്ത് നബിയോട് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ പോയിക്കൊള്ളണം എന്റെ സമുദായത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോവാ യൂത്ത് നബി തന്റെ ഭാര്യയും കുട്ടികളെയും പോകുമ്പോ പറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഭാര്യ തിരിഞ്ഞു നോക്കിയെന്നും കൽപ്രതിമയായെന്നും ചരിത്രത്തിൽ പറയുന്നു ഒരു സമുദായത്തെ ആമ്പലം മറിച്ച് ഭൂമിക്കടയിലാക്കിയത് സ്വർഗ് അയാളാണ് ആര നേതാവ് യു ഡി എഫിന്റെ ലീഗിന്റെ ഈതാവ് നേതാവ് ഇല്ലേ നമ്മളെ മറ്റേ സാധനം എന്തേലും ഉമ്മൻചാണ്ടിന്റെ ഒക്കെ കാലു ഇങ്ങിനെ പേര് മറന്ന് സരിത ഓ കാണാ പാടാ സരിത പറഞ്ഞത്

ഒരു ആജിന്റെ കോലല്ലാന്നേ ഉള്ളു ആരെങ്കിലും പേര് വെക്കലുണ്ടോ ആജിന്ന് മുമ്പൊക്കെ എല്ലാവരും ആജി നോക്കാം ഞങ്ങളെ നാട്ടിലുണ്ടേ എലിക്കണി മൊയ്തീൻ മൂപ്പരായലിക്കണിന്ന് ഒഴിഞ്ഞിട്ടാൻ വേണ്ടിട്ട് അജിന് പോയി തിരിച്ചു വന്നപ്പോൾ പൊയ്ഞ്ഞത് മൊയ്തീന എലിക്കണി അജി പേര് മനസ്സിലായ് അപ്പൊ ഞാൻ ആജിയൊക്കെയാണ് അതൊന്നും നിങ്ങൾ വൈകാനാണ് എന്നിട്ട് നമ്മളെ ഇസ്ലാം ദീനും പഠിപ്പിക്കാതും

ഞങ്ങൾ പാടിയിട്ടുണ്ട് ഞങ്ങൾ ആ പാട്ട് പാടിയിട്ടുണ്ട് ഇന്നും പാടും നാളെയും പാടും മറ്റന്നാളും പാടും മുഹമ്മദ് വരെ ഞങ്ങൾ പാടും ആ പാട്ട് അതിന്റെ അർത്ഥം മതം പ്രശ്നമല്ല അല്ല എരിയുന്ന വയറാണ് പ്രശ്നം സംശയണ്ടോ സംശയണ്ടോ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സുബൈ നമസ്കരിക്കാൻ വേണ്ടി എണീറ്റ് വീട്ടിൽ നിന്ന് പോകുമ്പോ പറകെ പോകുന്ന സഹാബികളെ കണ്ട അറിയാൻ എന്താ അറിയോ പ്രവാചകന്റെ പുറത്ത് ഈൻഡപ്പരയുടെ പായ ഓല കൊണ്ടുണ്ടാക്കിയ പായയിൽ കിടന്ന അടയാളം അതിലാ പ്രവാചകൻ കടന്ന് ഷാജി കിടക്കുന്ന കടക്ക പൊന്തിച്ചോക്കി എൻഫോഴ്സ്മെന്റ് ഇങ്ങനെ അട്ടി വെച്ചിരിക്കുക അതാ മൂപ്പരിന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോ സഖാവിനോട് ചോദിച്ചു സഖാവിന് ഫ്രഷാണ്ട് ബാത്റൂമിലട്ട പോയിട്ടിന്ന് സംഗതി മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ കൊറച്ച് ദൂരത്തുനിന്ന് വരികയാണല്ലോ ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചിട്ട് ഈ ഷാജിക്ക വയരാന്റെ ബാത്റൂമ് കയറി വെക്കുമ്പോ നോട്ടിങ്ങനെ അട്ടിവെച്ചതാ മൂപ്പര് തിന്നുന്ന ഇതാണോ നിങ്ങടെ അവിടെ ഉള്ള എരിയുന്ന വയറാണ് പ്രശ്നം എന്താ പ്രവാചകം പറഞ്ഞിട്ടുള്ളത് അയൽവാസി പട്ടി കിടക്കുമ്പോ വയറ് നിറ ചുണ്ണുന്നവൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ല ഇസ്ലാമിന് ഭക്ഷണ രീതിയിൽ ചില ക്രമങ്ങളുണ്ട് ആരോഗ്യ ശാസ്ത്രാണ് നിങ്ങൾ അലാല അല്ലാത്തത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ അന്യന്റെ മുതൽ നിന്നരുത് അപ്പറിഞ്ഞർ അലാലല്ലാത്തത് ഭക്ഷിക്കരുത് നന്ദി ആ അലാലങ്ങോട്ട് കൂട്ടിക്കൊണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല മാംസം കഴിക്കാൻ പാടില്ല പോത്തിനെ മൂരിനെ പശുവിനെ പോത്തിനെത്തുന്ന നൂരിനെത്തുന്ന പശുവിനെത്തുന്ന ആടിനെത്തുന്ന കോയിനെത്തുന്ന മാനത്തുന്ന മോലിനെത്തുന്ന കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ എങ്ങനെ അറക്കണം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടറക്കണം എമ്പരാ ആ ശരീരത്തിലെ ചോര ചീറ്റി പോകണം ചോര വാർന്നു പോകണം എന്നിട്ട് കഴിക്കാൻ എന്നാ മീനണം വേണ്ട എന്തു അങ്ങനെ ഇസ്ലാമിന്റെ ആരോഗ്യശാസ്ത്ര വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന മീന് ഓക്സിജൻ വെള്ളത്തിൽ വലിച്ചെടുക്കുന്നത് അതിന്റെ രക്തസംക്രമണത്തിന് സംക്രമണത്തിന് വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് മീൻ ഇറക്കണ്ട കരയിൽ ജീവിക്കുന്ന ജീവികളിൽ അറത്ത് തിന്ന അറത്താലും തിന്നാൻ പറ്റാത്ത ഒരു സാധനണ്ട് എന്താണ് പന്നി പന്നിന്റെ തേറ്റന്റെ ഭാഗത്ത് ചില വിഷം ഉണ്ട് എന്നാണ് ഇസ്ലാമിന്റെ ആരോഗ്യ ശാസ്ത്രാണ് അതുകൊണ്ട് പന്നിനെ തിന്നാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞേ ഞങ്ങൾ കേട്ടുണ്ടാജി കേട്ട ഇസ്ലാം ദീനിനെ കേട്ട ഒരു മനുഷ്യൻ മരിക്കാൻ നേരത്ത് ഇസ്ലാം എന്താ കാരണം വയറാണ് പ്രശ്നം 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 മതമല്ല മതമല്ല ആ ഒരു നായ നക്കിയാൽ നമ്മൾ ചിലര് പറയും ജീവിത നായ നക്കിയും അതൊരു പ്രയോഗ ഞാൻ പറഞ്ഞ ആ നക്കലല്ല ഒരു മുസ്ലിമിനെ പട്ടിയോ നായ വന്ന് പാലുകൊണ്ട് കഴിഞ്ഞാലല്ല നാവ് കൊണ്ട് നക്കിയാൽ അതിന്റെ മുൻഭാഗത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇസ്ലാമിന്റെ ഒരു ആരോഗ്യശാസ്ത്രമാണ് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും അങ്ങനെ നായ എന്താ ചെയ്യേണ്ടത് സഖാവൻ ഏ പ്രാവശ്യം കഴുകണ്ടേ മണ്ണുകൊണ്ട് കഴുകണം വെള്ളം കൊണ്ട് കഴുകണം അങ്ങനെ ഏഴ് പ്രാവശ്യം കഴുകണം വ്യഭിചാരി എന്താ ചെയ്യേണ്ടി ഇസ്ലാമിക നിയമപ്രകാരം എറിഞ്ഞുകൊല്ലണം വ്യഭിചാരിയായ സ്ത്രീയെ എറിഞ്ഞുകൊല്ലണം ഇസ്ലാമിക നിയമാ നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം എന്നാൽ അതീസ് എടുത്തൊന്ന് വായിക്ക പ്രവാചകന്റെ എന്താ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ചാവാ നേരത്ത് മായക്ക് വെള്ളം കൊടുത്ത എന്താ പ്രശ്നം പ്രശ്നം എരിയുന്ന വയറാണ് എല്ലാ ഇസ്ലാമിക ചിട്ട രീതികളോട് കൂടി ജീവിച്ച ഒരു പെണ്ണ് ഉച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല ചത്തുപോയി ആ പെണ്ണ് പെണ്ണിനരകത്തിൽ അതീസാണ് എന്താ പ്രശ്നം എരിയുന്ന വയറാണ് പ്രശ്നം അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ്റെ ആരുണ്ട് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും പരമാവധി താലൂക്ക് ആശുപത്രികളിൽ പൊതിച്ചോർ എത്തിക്കെറുപ്പക്കാർ പൊതിച്ചോറ് പുതിച്ചോറ് ഒരു വീട്ടിൽ പോയിട്ട് പറയും ഒരു വീട്ടിൽ പോയിട്ട് പറയും ഞങ്ങൾക്കൊരു പുതിച്ചോറ് തരുമോ ഇപ്പൊ വീട്ടുകാർ ചോദിക്ക എന്തിനാ ചോറ് ഇപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് കാര്യം ഞാൻ ഡിവൈഎഫ്ഐ ഒന്നും അല്ലെട്ടോ എനിക്ക് മക്കളും മക്കളും മക്കളൊക്കെ ഉണ്ട് നിങ്ങൾ എന്നെ കണ്ട് ഡി വൈ എഫ് ഐ എന്ന് വിചാരിക്കണ്ട അപ്പൊ ഡിവൈഎഫ്ഐക്കാരും പറയുന്നതാ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കാനാ എന്തിനാ മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത് അവിടുത്തെ രോഗികളുണ്ട് ആ രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്ന പരിചരിക്കാൻ വരുന്നവരുടെ ബന്ധുക്കളുണ്ട് ഉച്ചയാകുമ്പോ അവർക്ക് അവർക്ക് മിഴി അതാണ് ആ പദ്ധതിന്റെ പദ്ധതി കൊല്ലം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിന്റെ നൂറ്റൊന്നാം ദിനത്തിൽ ആചരിക്കാൻ കാഞ്ചനമാലയോടൊപ്പം ഞാൻ പോയി എന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ് മൊയ്തീൻ അതുകൊണ്ടാണ് ആ കാഞ്ചനന്റെ കൂടെ ഞാൻ പോയത് അന്ന് തുടങ്ങിയ ഏർപ്പാടാ നമ്മളിത് വീട്ടുകാരോട് പറയുമ്പോ വീട്ടുകാർ ചോദിക്കും എന്നാ ഞങ്ങള് പത്ത് ചോറ് തരാ മനുഷ്യത്വമുള്ളവരൊക്കെ പറയും കാരം പറയും പറ്റില്ല അഞ്ച് ചോറെ ഞങ്ങൾക്ക് വാങ്ങാൻ നിവൃത്തിയുള്ളൂ എന്താ ചോരട്ടില് ഞങ്ങളെ തരണ്ടേ ഡി വൈ എഫ് ഐ കാരൻ പറയും ഒരു ചോറ് ഒരു കറി ഒരു ഉപ്പേരി എന്നാ നിങ്ങൾ നോക്ക് പെരിന്തൽമണ്ണയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ എന്താ പറയാ ഈ ചുങ്കത്ത് ആണ് ഡിവൈഎഫ്ഐക്കാരന് നാളെ ചോറ് കൊടുക്കേണ്ടതെങ്കിൽ നാളെ ഇവിടുന്ന് ചോറ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഇവിടുത്തെ കോഴിപ്പിടിയെല്ലാം നോക്കേണ്ട നിങ്ങൾ ഇവിടുത്തെ മീൻപിടിയെല്ലാം നോക്കേണ്ടി ചെറിയൊരു തിരക്കുണ്ടാവും പെണ്ണുങ്ങൾ പുരേന്ന് ഭർത്താക്കന്മാരെ പറഞ്ഞേക്കും നല്ല അഞ്ച് കഷ്ണം വാങ്ങിക്കോളി കഷ്ടം മീന് മത്തി വാങ്ങാത്ത പുരയില ഈ കഷ്ടം മീൻ വാങ്ങാൻ പറയുന്നത് അതിഥിനെ ബഹുമാനിക്കുന്ന പിന്നെ പാരമ്പര്യമാണ് കേരളത്തിലെ മലയാളിക്കുള്ളത് അവനവൻ പട്ടിണി കിടന്നാലും അതിഥിക്ക് നല്ല കൊടുക്കണം അതുകൊണ്ട് ഭർത്താവിനോട് പറയാണ് നാളെ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറിൽ ഇടാൻ

അവര് വരി വരിയായി നിന്ന് ഈ ഭക്ഷണ പൊതി ഏറ്റുവാങ്ങിയത് ആരാക്ക് ഹിന്ദുവുണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവർ അറിയാൻ പോകുന്നില്ല ആരാണ് ഇത്രയും നല്ല സമ്പന്നമായ പൊതിച്ചോറ് ഞങ്ങൾക്ക് തന്നതെന്ന് ഈ പൊതിച്ചോറ് കൊടുത്തവർ ജീവിതത്തിൽ അറിയുന്നില്ല ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് കൊടുത്തതെന്ന് ആ ഭക്ഷണം കഴിക്കുന്നവർ ആരും തന്നെ ഇത് ഹലാലാണോ അറാമാണോ എന്ന് ചോദിച്ചിട്ടില്ല എന്താണ് പ്രശ്നം പ്രശ്നം എരിയെന്ന വയറാണ് പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോ ചുള്ളവൻ എന്റെ മതത്തിൽ പെട്ടവനല്ല ഈ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്ന അവന് ഭക്ഷണം കൊടുക്കാത്തവൻ ഡി വൈ എഫ് ഇല്ലേ

രണ്ട് പേർക്ക് രണ്ട് കിണ്ണികൾ തുടിക്കുന്ന ഹൃദയം അഞ്ചാമൻ ഡി വൈ എഫിന്റെ സമ്മേളനത്തിൽ പോയി വെക്കുങ്ങൾ അവിടെ കരളാസ് എഴുതി ഒപ്പിടണം ലീഗിന്റെ സമ്മേളനത്തിൽ ഉണ്ടാവും ഒരു കർലാസ് യൂത്ത് ലീഗിന്റെ ചോദ്യമാണ് ചിക്കൻ ബിരിയാണി വേണോ മട്ടൻ ബിരിയാണി വേണോന്നാ ചോദ്യം നമ്മളെ ചോദ്യം അതല്ല നിങ്ങൾ മരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ തയ്യാറുണ്ടോ ചോദ്യം നിങ്ങൾ കണ്ടില്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ ഒരു പരിപാടിയാണ് സഹാക്കൾ പോയിരുന്നോ സംശുവിന്റെ ഒന്നാം ചരമ ചരമ വാർഷികം ആരാ വാർഷികത്തിൽ സ്വരാജ് ജയരാജൻ സഖാവുണ്ട് അരീക്കോട പരിപാടി കഴിഞ്ഞ് ഞാനും വന്നിരുന്നു ആ പരിപാടി കാണാൻ സ്വരാജിന്റെ കൂടെ അരീക്കോട പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം ഞാനും വന്നിരുന്നു മഞ്ചേരി ആ പരിപാടി കാണാൻ ആ വേദിയിൽ വെച്ച് നടന്ന ചടങ്ങ് നിങ്ങൾ കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എസ് എഫ് ഐയുടെ കുട്ടികൾ ം നിർവഹിക്കാൻ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ അവയെ വന്ദനം ചെയ്തിരിക്കുന്നു പ്രവർത്തകർ കഴിഞ്ഞില്ല കൂട്ടരെ അതേ വേദിയിൽ പതിമൂന്ന് പേർ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മർദ്ദശരീരങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന് സംഭാവന ചെയ്തിരിക്കുന്നു ഒരു പാപ്പയും ഉമ്മയും അടക്കമുള്ള അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം ചുമട്ട് തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ രാംദാസ് അടക്കം എട്ടുപേർ എട്ടും അഞ്ചും മഞ്ചേരി മെഡിക്കൽ കോളേജിന് സ്വന്തം ശരീരം ദാനം ചെയ്തു ലീഗിന്റെ കൂടെ നടക്കുന്ന ഒരു പണ്ഡിതന്റെ പ്രസംഗം നമ്മൾ നമ്മളെ പെണ്ണുങ്ങളെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ നമ്മളെ ജാതി പെണ്ണുങ്ങളെ ഡോക്ടർ ഉണ്ടോ നോക്കണം ആ ഡോട്ടില്ലെങ്കിൽ ഞമ്മളെ ജാതി ആണുങ്ങളെ ഡോക്ടുണ്ടോ നോക്കണം അവരില്ലെങ്കിൽ ഓല ജാതി പെണ്ണുങ്ങളോട്ടുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഓല ജാതി ആണുങ്ങളോട്ടുണ്ടോ നോക്കണം മനസിലായങ്ങള് ഓല് ഞമ്മള് അവിടെയാണ് ഞങ്ങള് പാടുന്നത് ഞങ്ങളല്ല നിങ്ങളല്ല നമ്മളാകണം അവിടെ ഞങ്ങള് പാടുന്നത് ഈ പറയുന്ന പണ്ഡിതൻ എന്താ അധികാരം പ്രവാചകന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ ഡോക്ടർ എന്ന വാക്ക് വന്നത് അറബിയിൽ നിന്നാണ് ഒരു ജൂതനായിരുന്നു ജൂതൻ പറയട്ടെ മതം പഠിച്ചവരുണ്ടല്ലോ അവിടെ മതപണ്ഡിതന്മാരുണ്ടല്ലോ മതസംഘടനകൾ ഉണ്ടല്ലോ മതസംഘടനകളുടെ വലിയ പിന്നെ കലാലയങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ പ്രവാചകന്റെ ഡോക്ടർ ഒരു ജൂതനായിരുന്നു ഇല്ലേ പ്രവാചകൻ എന്തെല്ലാം മാതൃകാണിച്ചെന്ന നമുക്ക് പിന്നെ പറയാം സമയം കിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവര് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ വിഷം സംശു പിന്നക്കല് ഞങ്ങള് പെരിന്തൽ മണ്ണക്കാർക്ക് ഞാൻ ആദ്യ രൂപമായ ആ പറ ഓടിച്ചിട്ട് വെട്ടി പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഓടിച്ചിട്ട് വെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ചില ജാതി ഉണ്ട് രണ്ടായി വെട്ടിട്ടാലും മുറി കൂടി വരും മംഗലത്ത് എന്താണ് മോഹൻലാൽ സിനിമന്റെ സിനിമ മറന്നുപോയി മംഗലശ്ശേരി നീലകണ്ഠന്റെ മാതിരി അയിപ്പട്ട ജയരാജൻ ആർ എസ് എസ് കയറി വെട്ടി നുറുക്കി അല്ലേ വിശേഷം നമുക്ക് പിന്നെ പറയാം സംശുവിനെ സംശു പാലത്തില്ല ഇനി വരും പുന്നക്കല്ലേ വെട്ടി ശംസു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇതുപോലെ പൊതുയോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൈമലൂടെ ഇങ്ങനെ എന്റെ വരലൊന്നും ഓടിക്കും താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിൽ പോകുന്ന ആയിരിക്കാം നറച്ചു ഹമ്പ കാരണം മുമ്പ് ഈ വെട്ടിയത് തുന്നിക്കൂട്ടി അടയാളി അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കൈ കയറി ഇറങ്ങണം ആ സംശു ഒരു കൊല്ലം മുമ്പ് മരിച്ചു സംശുല്ലവരുണ്ടോ അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിന്റെ കുട്ടികൾ പഠിക്കുന്ന ആ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പഠനമുറിയിലെ ബെഞ്ചിൽ സംശുങ്ങനെ മലർന്നു കിടക്ക നെഞ്ചു വിളർന്ന സംശുവിന്റെ മയ്യത്ത്

കൊല്ലം വർഷം കാണാ മെഡിക്കൽ കോളേജിലേക്ക് വാ വളർന്ന് കിടക്ക അതാ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ജീവനോടെ ഭൂമിയിൽ ഇരിക്കുന്നവർക്ക് സ്വർഗം പണിയുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം